യെസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ ഇൻസ്റ്റാഗ്രാം എന്ന് പറയാൻ തന്നെ ചില്ലറയല്ല, ഐ മീൻ കുറച്ചൊന്നുമല്ല. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ തിരി തല്ലാണ് അതിനകത്ത്. ട്രാവൽ ഫോട്ടോഗ്രാഫേഴ്സ്, ഫുഡ് ഫോട്ടോഗ്രാഫേഴ്സ്, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ്, മോഡൽ ഫോട്ടോഗ്രാഫേഴ്സ്, എൻ്റെ പൊന്നോ, നമ്മൾ കാണുന്ന പകുതിയിലധികം ആൾക്കാരും ഫോട്ടോഗ്രാഫേഴ്സാണ്. അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മളെല്ലാവരും വീടിനകത്ത് വെട്ടുപോയ തീർന്ന്. ഇനി മുതൽ ഇറ്റ്സ് നോട്ട് അൺഫോർച്യൂൺ, ഇറ്റ്സ് ഫോർച്യൂൺ. വീട്ടിനകത്ത് നമ്മൾ ലോക്കായാൽ പോലും അടിപൊളി ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇട്ട് തകർക്കാൻ പറ്റിയൊരു കണ്ടന്റ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഇപ്പം നോക്കാം. ഹേയ് മച്ചൻ ബീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയായിരിക്കും, പക്ഷേ ചെറിയ കാര്യങ്ങൾ വലുതായി ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് സ്പ്ലാഷ് ഫോട്ടോഗ്രാഫിയാണ്. ഡസ് ദിസ് ലുക്ക് സോ കൂൾ? യെസ് ഐ നോ. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു രണ്ട് വുഡ് സ്റ്റാൻഡും ഉണ്ട്, രണ്ട് ഗ്ലാസ്, ലെമൺ ലീവ്സ്, പിന്നെ കുറച്ച് കളേർഡ് വാട്ടർ. സോ യെസ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിൻഡോൻ്റെ സൈഡ് ആയിരിക്കണം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ വിൻഡോൻ്റെ ലൈറ്റാണ് ക്ലിയർ നാച്ചുറൽ ലൈറ്റ് എന്ന് പറയുന്നത്. സോ ഞാനിവിടെ എൻ്റെ ടേബിൾ കറക്റ്റ് വിൻഡോൻ്റെ സൈഡാണ് വെച്ചിട്ടുള്ളത്. സോ വിൻഡോൻ്റെ ലൈറ്റ് കറക്റ്റ് ഇതിൽ അടിക്കുമ്പോൾ സബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് വിസിബിൾ ആവും. അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുള്ളത്. സോ സബ്ജക്ട് എന്താണെന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഗ്ലാസ്, ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കുറച്ചെല്ലാം അത്യാവശ്യം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് പുറത്ത് കുറച്ച് ഇല വെച്ചിട്ടുണ്ട്, കറുവേപ്പിലയാണ് ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ വേറെ ഗ്ലാസ്. സോ നമ്മൾ ഈ ഒരു ആംഗിളിൽ നിന്നായിരിക്കും എടുക്കുക ഈ സൈഡിൽ നിന്ന്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ എംപ്റ്റി സ്പേസസ് എല്ലാം നമ്മൾ വേറെ ലീവ്സ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ലെമൺ പീസ് വെച്ചിട്ടുണ്ട്. ആൻഡ് ലെമൺ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് ആ പുറകിലുള്ള ഇറേസർ കാണാൻ ചാൻസ് ഇല്ല. ലെമണിനെ ഒന്ന് തൂക്കി നിർത്താനാണ് ആ ഇറേസർ പുറകിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ നമുക്കിനി നെക്സ്റ്റ് ഇതിനെ സ്റ്റഡി ആയിട്ടൊരു സ്ഥലത്ത് ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ളതാണ്. സോ ഇവിടെ ഐ ഹാവ് മൈ ട്രൈപോഡ്. സോ ട്രൈപോഡിൽ നിന്നായിരിക്കും ഇവിടെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് അങ്ങോട്ടേക്ക് ഫോട്ടോ എടുക്കുക. സോ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടും. സോ യെസ് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഹിയർ ഈസ് ദ സബ്ജക്ട്. അപ്പോൾ ക്യാമറക്കകത്തോടെ നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാം. ഓക്കെ ഓക്കെ അല്ലേ. അപ്പോൾ യെസ്, അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ട്രൈപോഡിൽ വെക്കുക, ഇതാണ് പരിപാടി. ആൻഡ് നെക്സ്റ്റ് നോക്കേണ്ടത് ഷട്ടർ സ്പീഡാണ്. ഷട്ടർ സ്പീഡ് നിങ്ങളുടെ ഫോണിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൂടുതലാക്കി വെക്കുക. കാരണം കുറവാക്കി വെച്ചെന്ന് വെച്ചാൽ നമുക്കത് മോഷൻ ബ്ലറായിട്ട് നമ്മൾ സ്പ്ലാഷ് ഫോട്ടോഗ്രാഫിയിൽ എടുക്കണം, അതുകൊണ്ട് കറക്റ്റ് വെള്ളം തെറിക്കുന്ന ഭാഗം ബ്ലറേ പോകും. അതുകൊണ്ട് ഞാൻ ഷട്ടർ സ്പീഡ് ഇവിടെ 1600 നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, 1600 കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് വെള്ളത്തിൻ്റെ ഓരോ ഡ്രോപ്ലെറ്റും ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഓൾ ഗുഡ്. സോ യെസ്, ആൻഡ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെയ്തും വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ വാട്ടർ ഇവിടെ പ്ലെയിൻ വാട്ടറാണ്. ഇതിനെ നമുക്ക് വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ കുറച്ച് റെഡിഷ് വാട്ടർ ആക്കാമെന്ന് തോന്നുന്ന ജസ്റ്റ് തോട്ടാണ്. ഇപ്പോൾ ഞാൻ അപ്പോൾ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഈ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് റെഡാക്കണ പോലെ ആക്കുക, റെഡ് കളർ ആക്കുക. ഓക്കെ, യെസ് കുറച്ചിനെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ചിനെ വാട്ടർ കളർ റെഡിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. സോ കുറച്ച് ജസ്റ്റ് യു ക്യാൻ സീ ഒന്ന് ഇതായി വരുന്നുണ്ട്. സോ ഇത് മതി നമുക്ക് ഒരുപാടാക്കി കുളമാക്കേണ്ട, ആർട്ടിഫിഷ്യാലിറ്റി ലുക്ക് വരും ഒരുപാടാക്കി എന്ന് വെച്ചാൽ. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടിലും ജസ്റ്റ് കുറച്ചെണ്ണം ആക്കിയിട്ടുള്ളു. സോ ദിസ് ലുക്സ് ഫൈൻ. ഓക്കെ, ഇത് മതി. ഇനിയാണ് നമ്മൾ ക്യാമറ സെറ്റിംഗ് നോക്കേണ്ടത്. ക്യാമറ സെറ്റിങ്ങിൽ നമ്മൾ ബസ് മോഡ് ഓൺ ആക്കി വെക്കണം. കാരണം ഒറ്റ ക്ലിക്കിലൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല, അപ്പോൾ കുറേ ക്ലിക്ക് എടുക്കേണ്ട ആവശ്യം വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ബസ് മോഡ് ഓണാക്കി എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അമർത്തി പിടിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കും. അതിനാണ് ബസ് മോഡ് ഓണാക്കി വെക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഫോണിനകത്ത് എടുക്കണമെങ്കിൽ പോലും ഫോണിൽ ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ചാൽ മതി. നമ്മൾ എവിടെയാണ് ഫോട്ടോ എടുക്കേണ്ട ആ ബട്ടനകത്ത് കുറച്ച് അമർത്തി പിടിച്ചതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കുറേ സ്നാപ്സ് എടുത്തുകൊണ്ടേയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കണ്ടിന്യൂസ് മോഡ് ഓണാക്കി വെക്കുക. വേണമെങ്കിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ, അവിടെ ടൈമർ സെറ്റ് ചെയ്യേണ്ട, ഞാൻ തന്നെ മാനുവലായിട്ട് പ്രസ് ചെയ്തിട്ട് അവിടെ സ്പ്ലാഷ് അടിക്കാൻ പോകണം. സോ സ്പ്ലാഷ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് യെസ് അനദർ പീസ് ഓഫ് ലെമൺ. അപ്പോൾ അവിടെ ഒരു പീസ് കിടക്കുന്നുണ്ടല്ലോ, ആൻഡ് ദിസ് ഈസ് ദ ആൻഡ് ബാക്കി പീസ്. ഇതിനകത്ത് കുറേ കുരുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ വെക്കാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് ഇടുക. അപ്പോൾ കറക്റ്റ് ഇത് വീഴുന്ന ടൈമിലായിരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യുക. വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ റൈറ്റ് നൗ. സ്
സോ യെസ്, നമ്മുടെ സ്പ്ലാഷ് ഫോട്ടോഗ്രാഫി ഒരു വിധമായി. നമ്മുടെ ടേബിൾ മുഴുവനായിട്ട് നിറഞ്ഞ് വൺ കോലാഹലമായിരുന്നു, ഫുൾ ബേഴ്സ്റ്റ് ആയിരുന്നു സ്പ്ലാഷ് ഫോട്ടോഗ്രാഫി. ആൻഡ് ഫ്രെയിമിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ യെസ്, ദീസ് ഈസ് അവർ ഫോട്ടോ. ആൻഡ് ഇതിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോ ഇപ്പോൾ ബസ് മോഡൽ എടുത്ത് അതിന് ഏറ്റവും ബെറ്റർ ആയിട്ട് യെസ് ഈ ഒരു ഫോട്ടോ അടിപൊളി ഉണ്ട് തോന്നുന്നു. യെസ്, ഈ ഫോട്ടോ ആയിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് ലൈറ്റ് റൂമിലാണ്, ഫോണിനകത്തുള്ള ലൈറ്റ് റൂമിലായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുക. ആൻഡ് ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഓപ്പൺ ദിസ് ഫോട്ടോ ഇൻ ലൈറ്റ് റൂം. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യാം. ലൈറ്റ് റൂം നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി. അപ്പോൾ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്തെന്ന് വെച്ച് ഇങ്ങനെ ആയിരിക്കും കാണാം. അതിൽ താഴെ റൈറ്റിൽ ബോട്ടം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഇങ്ങനെ ഒരു ഐക്കൺ ഉണ്ടാവും. അതിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫോട്ടോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ നമുക്ക് ഗാലറിക്കകത്തുനിന്ന് ഓപ്പൺ ചെയ്യാം. യെസ്, ദിസ് ഈസ് മൈ ഫോട്ടോ. ആൻഡ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു ഫോട്ടോ ഏത് എഡിറ്ററിൽ ഓപ്പൺ ചെയ്താലും ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റ് സൈസിലേക്ക് ആ ഫോട്ടോ ക്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ യെസ്, അപ്പോൾ നൈസായിട്ട് നമ്മുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ക്രോപ്പ് ചെയ്തതിന് ശേഷം ഇതിൽ ലൈറ്റ് റൂമിലെ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ലൈറ്റ് മുതലാണ് അല്ലേ. താഴെ കുറേ ഓപ്ഷനിൽ ലൈറ്റ് മുതലാണ് എഡിറ്റിംഗ് തുടങ്ങുന്നത് തന്നെ. സോ ലൈറ്റിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് ഞാൻ വാല്യൂസ് എല്ലാം ക്ലിയറായി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അവിടെ കൊടുക്കുന്ന വാല്യൂസ് എല്ലാം ഞാൻ സൈഡ് മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള ഫോട്ടോ എടുക്കുമ്പോൾ ഈ വാല്യൂസ് വെച്ച് നിങ്ങൾക്ക് റെഫറൻസ് ചെയ്തിട്ട് ആ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്കും ഇതുപോലുള്ള നൈസായിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൾ ഗുഡ്. അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടത് ഈ സ്പ്ലാഷ് ഉണ്ടല്ലോ, ഈ സ്പ്ലാഷ് നല്ല വൃത്തിയിൽ ക്ലിയറായിട്ട് നമുക്ക് കാണിക്കണം. അതുകൊണ്ട് ഞാൻ സ്പ്ലാഷിനെ കുറച്ച് ഒന്നും ഡീറ്റെയിലാക്കി ഫോട്ടോ സ്പ്ലാഷിൽ അറിയിക്കുന്ന പോലെയുള്ള ഫോട്ടോ ആണ് നമ്മളിവിടെ എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ലൈറ്റിൽ ഫുൾ എഡിറ്റിംഗ് സ്ലൈഡ് ചെയ്ത് സ്ലൈഡ് വന്നെന്ന് വെച്ചാൽ ഓക്കെ കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ടോപ്പിൽ ലൈറ്റിൻ്റെ ടോപ്പിൽ കേവ് എന്നുണ്ടാവും, കേവ് ഉണ്ടല്ലേ. യെസ്, കേവിനകത്ത് നമ്മൾ ചെന്നിട്ട് കേവ് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ അവിടെ ഒരു എസ് ചെറിയൊരു സ്ലൈറ്റ് ഒരു എസ് പോലെയാണ് കേവ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് റെഡ് കേവ് ഉണ്ട്. റെഡ് കേവും ഞാൻ ഇതുപോലെ ചെറിയൊരു എസിൻ്റെ ഓപ്പോസിറ്റ് ഒരു പോർഷനിലേക്ക് മാറ്റി വെച്ചിട്ട് അതും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ കേവ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ലൈറ്റ് കഴിഞ്ഞെന്ന് വെച്ചാൽ കളർ. കളറിൽ ഞാൻ ടെമ്പ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ പിക്ചർ എനിക്ക് കുറച്ച് റെഡിഷ് ആയിട്ട് വരണം. ഓക്കെ, ബിക്കോസ് എനിക്ക് കുറച്ചൊന്നും ഒരു ഡെപ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പിക്ചർ റെഡിഷ് ആക്കിയാൽ അതിൻ്റെ ഡെപ്ത് കിട്ടുമെന്ന് തോന്നി. അതുകൊണ്ട് പിക്ചർ ഒരു ഓറഞ്ചിഷ് റെഡിഷ് ആ ഒരു ടൈപ്പിലേക്കാണ് പിക്ചർ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മിക്സിൻ്റെ കുറച്ച് താഴെ വന്നതെന്ന് വെച്ചാൽ ക്ലാരിറ്റി. ഹൂ ഡസൻ ലവ് ടു പ്ലേ വിത്ത് ക്ലാരിറ്റി. ഓക്കെ, ക്ലാരിറ്റി കുറച്ച് എല്ലാവരും കൂട്ടിവെക്കുമല്ലോ. സോ ഒബ്വിയസ്ലി ഞാനും കുറച്ച് കൂട്ടിവെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വിനിയറ്റ് ഞാൻ അത്യാവശ്യം കൂടുതൽ കൊടുക്കുന്നുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്പ്ലാഷ് ഈ ഫോട്ടോയിൽ സ്പ്ലാഷ് വെള്ളം ഇങ്ങനെ തെറിച്ച് വരുന്ന ഭാഗം കറക്റ്റ് ഫോട്ടോൻ്റെ ഏകദേശം സെൻറ്ററിലാണ്. സോ വിനിയറ്റ് കൊടുക്കുമ്പോൾ അത് ക്ലിയറായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവാന്നാണ്. ബാക്കിയുള്ള ചുറ്റുമുള്ള ഭാഗം കുറച്ച് ഇരുട്ടാക്കുമ്പോൾ നടുവിലേക്കല്ലേ എല്ലാവരുടെയും ഫോക്കസ് എല്ലാവരും അട്രാക്ട് ചെയ്ത് പോകുള്ളൂ. സോ നടുവിലാണ് നമ്മുടെ സ്പ്ലാഷ്. അത് ക്ലിയറാക്കി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിനിയറ്റ് കുറച്ച് കൂടുതലാക്കി കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന് കുറച്ച് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓൾ ഗുഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഇത് നമുക്ക് മുകളിൽ ടിക്ക് ചെയ്തെന്ന് വെച്ചാൽ ഫോട്ടോ ഇങ്ങനെ പോയി കിടക്കും. വീണ്ടും ആ ഫോട്ടോയിൽ ഓപ്പൺ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ സേവിൻ്റെ ഐക്കൺ ഉണ്ടാകും. അതിൽ ടച്ച് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ ഡയറക്റ്റ് ഗാലറിക്ക് സേവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓ ദാറ്റ്സ് സോ കൂൾ. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഈ ഫോട്ടോഗ്രാഫി ഈ എഡിറ്റിംഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് വീട്ടിനകത്ത് തന്നെ ഇരുന്നിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് വെരി ബാങ്കർ ഓർ ക്രിയേറ്റീവ് കണ്ടന്റ്. വേറെ അടുത്ത വീഡിയോ നമുക്ക് കാണാം, അത്രേ ഉള്ളൂ. ശരി, എന്നാൽ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, ടേക്ക് കെയർ, ലോട്ട്സ് ഓഫ് ലവ്, ബൈ ബൈ.